Good afternoon. Today we are going to discuss about the preamble of Indian Constitution. Indian ഭരണഘടനയുടെ ആമുഖം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രിയാമ്പിൾ. സോ ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. Let me read. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure all its citizens, justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and give to ourselves this Constitution. So this is the preamble of Indian Constitution. Constitution-ന്റെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖമാണ്, ഭരണഘടനയുടെ ആമുഖമാണ്. ഒരു പക്ഷേ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഡ്രീമാണ് ഇത്. കാരണം ഇത് അവർ ആഗ്രഹിച്ച ഇന്ത്യയാണ്. എന്താണ് ഇന്ത്യ ആകണം എന്ന് എഴുതി വെച്ചതാണ് പ്രിയാമ്പിളി. വാട്ട് യു മീൻ ബൈ പ്രിയാമ്പിൾ? സോ ഇറ്റ് ഈസ് എൻ ഇൻട്രൊഡക്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വി ക്യാൻ കോൾ ഇറ്റ് എ സമ്മറി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു മൊത്തം എസെൻസ് എവിടെയുണ്ട്? പ്രിയാമ്പിളിൽ ഉണ്ട്. സോ നമ്മള് പഠിച്ച സമയത്ത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു. ഈ പ്രിയാമ്പിളിനകത്ത് താഴെ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുണ്ട്, ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി This 26th day of November 1949, do hereby adopt, enact, and give to ourselves this constitution എന്ന് പറയുന്നുണ്ട്. സോ പ്രീആംബിളിനകത്ത് അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 1949 നവംബർ 26-നാണ്. സോ ഇത് അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്നു. സോ വെൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി created. Constituent Assembly എന്നാണ് ക്രിയേറ്റ് ചെയ്തത്? 1946 നവംബറിലാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാകുന്നത്. 1946 നവംബറിലാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാകുന്നത്. ഈ 1946 നവംബറിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാകുമ്പോൾ 1946 ഡിസംബറിൽ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനം, ദാറ്റ് മീൻസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ അത് മുന്നോട്ട് കൊണ്ടുവരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ആൻഡ് ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ബിക്കേം ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് 1949. ഓക്കെ, സോ 1946 ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നതാണ് പിന്നീട് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയി മാറുന്നത്. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഹൂ ഈസ് ദ ഡ്രാഫ്റ്റ്മാൻ ഓഫ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ആൻഡ് ഹൂ ഈസ് ദ ക്രിയേറ്റർ ഓഫ് പ്രിയാമ്പിൾ എന്ന് ചോദിച്ചാലും ഒരു പരിധി വരെ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം പ്രിയാമ്പിൾ ഈസ് ദ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അവിടെയും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്ന ഒരു കേസ് നടന്നിട്ടുണ്ട്. കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്ന ഒരു കേസ് 1973 നടന്നിട്ടുണ്ട്. അന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ക്യാൻ ബി അമെൻഡഡ്, ഇതിനെ നമുക്ക് അമെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞത് 1973 കേശവാനന്ദ ഭാരതി കേസിലാണ്. അത് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഒരുപാട് കേസുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതില് 1960 ബെർബറി കേസ് ഉണ്ട്. ബെർബറി കേസ് ചുമ്മാ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, 1960 ബെർബറി കേസ് ഉണ്ട്. ആ ബെർബറി കേസിൽ പറയുന്നത് പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് അല്ല എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ പാർട്ട് അല്ലാത്ത ഒരു സാധനത്തെ നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അത് കഴിഞ്ഞ അതിന്റെ ഒരു കോൺട്രഡിക്ടറി വിധി സുപ്രീം കോടതി കൊണ്ടുവരുന്നത് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. 1973
കേശവാനന്ദ ഭാരതി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള. സോ ഈ കേസിലാണ് പ്രിയാമ്പിൾ ഈസ് ദ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു വിധി വരുന്നത്. പ്രിയാമ്പിൾ ഈസ് ദ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു വിധി വരുന്നതും ആ വിധി പ്രകാരമാണ് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാം എന്ന് വരുന്നത്. അപ്പൊ ഇത്രയും കാലത്തിനിടയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം പ്രിയാമ്പിൾ ഒരേ ഒരു തവണ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അമെൻമെന്റ് ചെയ്തിട്ടുള്ളൂ. സോ നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു അമെൻമെന്റ് ചെയ്യാനുള്ള ആർട്ടിക്കിൾ ഏതാണ്, 368 ആണ്. സോ 368 അമെൻമെന്റ് ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് എല്ലാത്തിനെയും അമെൻഡ് ചെയ്യാം. അപ്പോ പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാം. ഇത്രയും കാലത്തിനിടയിൽ ഒരേ ഒരു തവണയെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, അത് 1976 ഈ 1976 42nd അമെൻമെന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. സാലിയന്റ് ഫീച്ചേഴ്സ് പറഞ്ഞപ്പോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യപ്പെട്ടത് 1976 42nd അമെൻമെന്റ് പ്രകാരമാണ് എന്ന് പറഞ്ഞു. സോ അതുപോലെ തന്നെ ഹിയർ വി ആഡഡ് 3 ടേംസ് ഇൻ ടു ദ പ്രിയാമ്പിൾ, സോഷ്യലിസ്റ്റ്, സെക്കുലർ ആൻഡ് ഇന്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്കുലർ and integrity. So these three terms added to preamble by the 42nd constitutional amendment. So that is very very important. Appo itrayum karyangal ee 1976 illa ee amendment il cheyidittulladu konde ee 1976 le 42nd amendment ine nammal mini constitution ennu vilikkunu, mini constitution ennu vilikkunu. So that is very very important. ആൻഡ് പ്രിയാമ്പിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടെ നോക്കാം. സൊവേറിയൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇതിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്ന രണ്ട് പദങ്ങൾ സ്റ്റാർട്ടിംഗിൽ ഇല്ലായിരുന്നു. ദാറ്റ് ഈസ് ആഡഡ് ബൈ 42nd അമെൻമെന്റ്. സോ സൊവേറിയൻ ആണ് പരമാധികാരമുള്ള രാജ്യം, സോഷ്യലിസ്റ്റ് ആണ്, സെക്കുലർ ആണ് മതനിരപേക്ഷത, ജനാധിപത്യം, ജനായത്ത ഭരണം, ജസ്റ്റിസ് നീതി, സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉറപ്പുവരുത്തണം, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി ഇൻ എവറി ആസ്പെക്ട്, സാഹോദര്യം. സോ ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇതൊന്നും ജസ്റ്റിസിയബിൾ അല്ല, അതായത് നോൺ ജസ്റ്റിസിയബിൾ ആണ്, നോൺ ജസ്റ്റിസബിൾ ആണ്. എന്താ അതിന്റെ മീനിങ്? നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കോടതി പോകാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്, ജസ്റ്റിസബിൾ ആണ്. അതായത് നമുക്കുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് കോടതിയിൽ പോവാം. പക്ഷേ നമ്മുടെ ഇടയിൽ, നമ്മുടെ ഇന്ത്യൻ സിറ്റിസന്റെ ഇടയിൽ ഫ്രട്ടാണിറ്റി ഇല്ല, സാഹോദര്യം ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും കോടതിയിൽ പോകാൻ പറ്റില്ല. അപ്പൊ പ്രിയാമ്പിൾ എഴുതി വെച്ചിരിക്കുന്ന ഒന്നും തന്നെ എന്തല്ല, ജുഡീഷ്യറി അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോർട്ട് ഓഫ് ലോയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സാധനങ്ങൾ അല്ല. ഓക്കെ, സോ ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇവിടെ ഓർക്കേണ്ടത് ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ഓൺലി വൺ ടൈം അമെൻഡഡ്, 42nd അമെൻമെന്റ് 1976, ആഡഡ് 3 പോയിന്റ്സ്, സോഷ്യലിസ്റ്റ്, സെക്കുലർ ആൻഡ് ഇന്റഗ്രിറ്റി. ക്ലിയർ? സോ പ്രിയാമ്പിളിൽ പറയുന്ന കാര്യങ്ങളെ നമ്മളൊന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് നോക്കൂ. Authority of constitution is the people of India. So we the people of India, we the people of India ennaanu thodangunne alle. Appo adinte meaning enda, the constitution authority ennu parayunnathu people of India aanu. And indiyude oru nature parayunnundu, endekkana nature, sovereign, socialist, secular, democratic and republic. So India to be a sovereign, socialist, secular, democratic and republic. So ingane aayirikkina rajyam aayirikkanam India. And endana constitution de objectives ennu parayunnunde, Indian citizen de idayil justice undakkanam. Endakku justice aanu, social justice, economic justice and political justice, adu pole liberty, equality, ഫ്രട്ടേണിറ്റി. ഇത് നാലും ഒബ്ജക്റ്റീവ്സ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യം
ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് നവംബർ 26, 1949. അപ്പം ഈ നാല് കാര്യങ്ങളാണ് നമ്മളെ പ്രിയാമ്പിളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ടു ബി എ സോവറിയൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ പ്രിയാമ്പിളിൽ നിന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നും എന്താണ് എന്ന് നമുക്ക് നോക്കാം. സൊവേറിയൻ, സൊവേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാധികാരം, പരമാധികാരം. ഇന്ത്യക്ക് പരമാധികാരമുണ്ട്, ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് ആയ രാജ്യമാണ്. സോ എനി ഫോറിൻ കൺട്രി, ഇന്ത്യ ക്യാൻ എയ്ദർ അക്വയർ എ ഫോറിൻ ടെറിട്ടറി ഓർ it is free to conduct its own affairs. Internal and external affairs India cheyyunnathil mattoru rajyathinum adhikaramilla. Ee sovereign enna concept nammude aadyam thanne nammude constitution undayirunnu, karanam nammal british karal bharichirunna oru rajyamaanu. Appo adaanu namukku aadyam vendathu, alle? We should have a sovereign capability, paramadhigaram. We can take our own decision without affecting or without interference from others. Okay, foreign countries il ninno allengi matte territory il ninno oru interference nammade adhikarathilum theermanangalilum varan padilla. That is a sovereign. Okay, paramadhikaram. Second point endana? Socialism, സ്ഥിതി സമത്വവാദം. ശരിക്കും 42nd amendment ഇത് ആഡ് ചെയ്യുന്നത്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ജനാധിപത്യ സോഷ്യലിസമാണ്. രണ്ടു തരം സോഷ്യലിസം ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം ഉണ്ട്, ഡെമോക്രാറ്റിക് സോഷ്യലിസവും ഉണ്ട്. ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് നമ്മൾ പറയുന്നത് എല്ലാത്തിലും സ്ഥിതി സമത്വം, എല്ലാത്തിലും. എക്കണോമിക്കലി സോഷ്യലിസം, പൊളിറ്റിക്കലി സോഷ്യലിസം, എല്ലാത്തിലും സമത്വം വേണം എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കുലർ, നമ്മൾ കഴിഞ്ഞ ദിവസം സാലിയന്റ് ഫീച്ചേഴ്സ് പറഞ്ഞതാണ്. അഗൈൻ, സെക്കുലർ ഇസ് ദ ടേം വിച്ച് ഈസ് ആഡഡ് ബൈ 42nd amendment. എന്താണ്? ഓൾ റിലീജിയൻസ് ഇൻ അവർ കൺട്രി ഹാവ് ദ സെയിം സ്റ്റാറ്റസ്. ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല, എല്ലാ റിലീജിയനും ഒരേ സ്റ്റാറ്റസ് ആണ്. അതാണ് മതനിരപേക്ഷത, സെക്കുലർ. ഓക്കെ, ആൻഡ് നാലാമത്തെ ടേം എന്താണ്? ഡെമോക്രാറ്റിക്, ജനാധിപത്യം. ഡെമോക്രാറ്റിക് എന്താണ്? സുപ്രീം പവർ എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ്. സോ പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രമല്ല പ്രിയാമ്പിൾ പറയുന്നത്, എക്കണോമിക് ഡെമോക്രസി ഇവിടെ പറയുന്നുണ്ട്. സോ സുപ്രീം പവർ എപ്പോഴും ജനങ്ങളിലാണ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഭരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നല്ലേ നമ്മൾ പറയുക. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുത്തവരാണ് ഭരിക്കുന്നത്, അതാണ് ഡെമോക്രാറ്റിക് കൺട്രി. സോ ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ആൻഡ് റിപ്പബ്ലിക്, ജനായത്ത ഭരണം. ഒരു രാജ്യം റിപ്പബ്ലിക് ആയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ആ രാജ്യത്തിന്റെ ഹെഡ് ഓഫ് ദ കൺട്രി, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഇസ് ഓൾവേസ് എലക്റ്റഡ് directly or indirectly by the people for a fixed period. ഒരു ഫിക്സഡ് കാലയളവിലേക്ക് ആ രാജ്യത്തിന്റെ അധികാരിയെ ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ ജനങ്ങൾ സെലക്ട് ചെയ്യുന്നു എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിപ്പബ്ലിക് എന്ന് പറയുക. ഇന്ത്യയിൽ അങ്ങനെയല്ലേ? ഇന്ത്യയിൽ നമ്മള് ജനങ്ങളല്ലേ നമ്മുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്? ഇപ്പൊ പ്രസിഡന്റ് ആണെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. പ്രധാനമന്ത്രി ആണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഇൻഡയറക്റ്റ്, ബിക്കോസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് MPമാരെയാണ്. MPമാരിൽ നിന്നാണ് പ്രധാനമന്ത്രി വരുന്നത്. അപ്പോ എങ്ങനെയാണെങ്കിലും ജനങ്ങളാണ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക്കൻ കൺട്രി. ഓക്കെ, സോ ഈ ഒരു ടേംസ് ഇത്രയുമാണ് നമ്മുടെ നേച്ചർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. സൊവേറിയൻ, പരമാധികാരം. സോഷ്യലിസ്റ്റ്, സ്ഥിതി സമത്വം. സെക്കുലർ, മതനിരപേക്ഷത. ഡെമോക്രാറ്റിക്, ജനാധിപത്യം. റിപ്പബ്ലിക്, ജനായത്ത ഭരണം. ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ജസ്റ്റിസ്. ഈ ജസ്റ്റിസ് എന്ന ടേം റഷ്യൻ റെവല്യൂഷൻ 1917 നടന്ന റഷ്യൻ റെവല്യൂഷനിൽ നിന്നാണ് ഈ കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്. എവിടെയെല്ലാമാണ് ജസ്റ്റിസ് വേണ്ടതെന്ന് പ്രിയാമ്പിളിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ജസ്റ്റിസ് വേണ്ടത്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്.
സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. എന്താണ് സോഷ്യൽ ജസ്റ്റിസ്? കാസ്റ്റോ കളറോ റേസോ റിലീജിയനോ സെക്സോ ഈ ഒരു കാര്യത്തിലും സിറ്റിസൻസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. എക്കണോമിക് ഫാക്ടേഴ്സിന്റെ ബേസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബേസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. സോ എല്ലാവർക്കും തുല്യ നീതി വേണം എന്നുള്ളതാണ് ജസ്റ്റിസ് എന്ന ടേം കൊണ്ട് പറയുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് കോർട്ട് എവറി പീപ്പിൾ ഹാവ് ഈക്വൽ ജസ്റ്റിസ് ഇറസ്പെക്റ്റീവ് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ് ലൈക്ക് കാസ്റ്റ് കളർ റേസ് റിലീജിയൻ സെക്സ് and economic factors and political factors. So they should have equal justice before law. So that is mean by justice. And liberty, namukariyam swadandryam, liberty of thought, chindikkanulla swadandryam, liberty of expression, pragadippikkanulla swadandryam, liberty of belief, vishwasikkanulla swadandryam, ലിബർട്ടി ഓഫ് ഫെയ്ത്ത്, വേർഷിപ്പ്. നമുക്ക് ആരെ വേണമെങ്കിലും വേർഷിപ്പ് ചെയ്യാം, നമുക്ക് ആരെ വേണമെങ്കിലും വിശ്വസിക്കാം, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ വേണമെങ്കിലും വിശ്വസിക്കാം, ഏത് ദൈവത്തെ വേണമെങ്കിലും ആരാധിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ആശയങ്ങൾ പ്രകടിപ്പിക്കാം, ചിന്തിക്കാം, ബുക്കുകൾ എഴുതാം, പഠിക്കാം. ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ അതാണ് ലിബർട്ടി എന്ന ടേം. സോ ഞാൻ പറഞ്ഞു ജസ്റ്റിസ് ഇസ് ദ കൺസെപ്റ്റ് വിച്ച് ഇസ് ടേക്കൺ ബൈ റഷ്യൻ റെവല്യൂഷൻ 1947-1917 നടന്ന റഷ്യൻ റെവല്യൂഷനിൽ നിന്നാണ് ജസ്റ്റിസ് എന്ന ടേം വന്നു എങ്കിൽ ലിബർട്ടി എന്ന ടേം അല്ലെങ്കിൽ കൺസെപ്റ്റ് വന്നത് 1789 മുതൽ 1799 വരെ നടന്ന ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്നാണ് ലിബർട്ടി എന്ന കൺസെപ്റ്റ് കടം കൊണ്ടിരിക്കുന്നത്. 1789 മുതൽ 1799 വരെ നടന്ന ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്നാണ് ലിബർട്ടി എന്ന കൺസെപ്റ്റ് കടം കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇക്വാലിറ്റി, ഇക്വാലിറ്റി നമുക്കറിയാം, നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഇക്വാലിറ്റിയാണ്. സ്ത്രീക്കും പുരുഷനും ഒരേ ഓപ്പർച്യൂണിറ്റികളാണ് ജോലി ചെയ്യാൻ. നമുക്കൊരു സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണ്. എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ സോഷ്യൽ ഫീച്ചേഴ്സും എക്കണോമിക് ഫീച്ചേഴ്സും എല്ലാം കടന്ന് നമുക്ക് എല്ലായിടത്തും ഇക്വാലിറ്റിയിലാണെന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എവ്രിവെയർ ഇക്വാലിറ്റി, ദാറ്റ് ഈസ് ഓൾസോ included as an objective of Indian constitution. And fraternity, sahodaryam, equality, fraternity and liberty, equality, fraternity and liberty, these are the three concepts which have taken from French revolution. Liberty, equality and fraternity, idu moonum ayirunnu French revolution inde pradhanapetta slogans. Fraternity, liberty and equality, so these three concepts are taken from French Revolution to Indian Constitution. Okay, and fraternity namukariyam sahodaryam, promote harmony and spirit of common brotherhood among Indian citizens. Adana fraternity ennu parayna padam kondu uddeshikkunnathu, adayathu sahodaryam. Adana njan nerthe parnathu idu justiciable alla ennu, karanam namukku sahodaryam nammude idayil illa ennu namukku kodathiyodu parayan pattilla, manasilavunnundallo. And last term, integrity. Integrity ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ട പദമാണ്. അത് ആഡ് ചെയ്തത് പ്രിയാമ്പിൾ 42nd അമെൻമെന്റ് പ്രകാരം ആണ് ആഡ് ചെയ്തത്. അപ്പോ ഇത്രയുമാണ് പ്രിയാമ്പിളിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. സോ ദീസ് ആർ ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഞാൻ ആഡ് ചെയ്ത ഒരു ആഡ് പി പി ടിയിൽ ആഡ് ചെയ്യാത്ത രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. 1960 ബെർബറി കേസിൽ പ്രിയാമ്പിൾ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. പക്ഷേ 1973 കേശവാനന്ദ ഭാരതി കേസ്, കേശവാനന്ദ ഭാരതി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള കേസിൽ പ്രിയാമ്പിൾ ഇസ് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, വി ക്യാൻ അമെൻഡ് ദാറ്റ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 1976 പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തത്. സോ ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സോഷ്യലിസ്റ്റ് സെക്കുലർ, സോഷ്യലിസ്റ്റ് സെക്കുലർ ഈ രണ്ട് പദങ്ങൾ ആഡ് ചെയ്തത് 1976 ആണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1949 ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ, ഇന്റഗ്രിറ്റി എന്ന ടേം ആഡ് ചെയ്തതും എപ്പോഴാണ്? 1976 ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പ്രിയാമ്പിളിനെ കുറിച്ച് പറയാനുള്ളത്.
സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. സോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം കോൺസ്റ്റിറ്റ്യൂഷന്റെ കണ്ടിന്യൂസ് ആയ ക്ലാസ്സസ് ഇതിൽ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. സോ താങ്ക് യു സോ മച്ച്.